ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടിയിട്ട് ധനകാര്യമന്ത്രി ബാലഗോപാൽ സമർപ്പിച്ച നിർദ്ദേശങ്ങളിൽ നിന്ന് ഒന്നുപോലും പരിഗണനയ്ക്കെടുത്തില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഇന്ത്യയുടെ പൊതുവായ തൊഴിലില്ലായ്മ, കാർഷിക പ്രതിസന്ധി, വിലക്കയറ്റം ഇവ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശവും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ മന്ത്രി പറഞ്ഞിരിക്കുന്നത് ജോലി തരാൻ കഴിയില്ല, സ്റ്റൈപ്പൻഡ് തരാൻ കഴിയും, അതിനുവേണ്ടി വേണമെങ്കിൽ ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചോളാനാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഇറക്കുമതി തിരിവ് കുറച്ചപ്പോൾ കേരളത്തിൻ്റെ സമ്പദ്ഘടനയുമായി ബന്ധപ്പെട്ട ഒരു ഉൽപ്പന്നത്തിൻ്റെയും തിരിവ് കുറച്ചിട്ടില്ല എന്നുള്ളതും ദൗർഭാഗ്യമാണ്. പൊതുവേ ഏറ്റവും നിരാശാജനകമായിട്ടുള്ള ഒരു ബജറ്റാണ്. ഇന്ത്യയുടെ പൊതുവായ പ്രശ്നങ്ങളോട് ഒരു അനുകൂലമായ സമീപനം സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കേരളത്തെ പൂർണ്ണമായിട്ടും അവഗണിച്ചിരിക്കുകയാണ്. മറ്റൊരു കാര്യം, കേരളത്തിൽ നിന്ന് രണ്ട് മന്ത്രിമാരുണ്ട്, ഒന്ന് ടൂറിസവും അതുപോലെ തന്നെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട. ഈ രണ്ട് മേഖലയിലും വലിയ വലിയ വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. ടൂറിസം തീർത്ഥാടന സർക്യൂട്ടുകളെക്കുറിച്ചൊക്കെ വലിയ വാഗ്ദാനം നൽകിയെങ്കിലും ഈ ബജറ്റിൽ കേരളത്തെ പരിപൂർണമായും അവഗണിക്കുന്ന സമീപനമാണ്. തീർത്തും നിരാശാജനകമായിട്ടുള്ള സമീപനമാണ് ധനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്.